ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വാഴക്കൂമ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുക. കറ കളയാൻ വേണ്ടിയിട്ടാണ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 4-5 ചെറിയ ഉള്ളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കുക. അടുപ്പത്തൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 വറ്റൽമുളകും കൂടെ ചേർക്കാം. 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി തേങ്ങ നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ച വാഴക്കൂമ്പ് അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി 2 മിനിറ്റ് മൂടി വെച്ചെന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അതിനുള്ള വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുത്ത സാമ്പാർ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നാടൻ വിഭവങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.